വികാരിച്ച ബഹുമാനപ്പെട്ട വൈദികര് പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അനുസരണം എന്ന വ്രതം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പട്ടം സ്വീകരിക്കുന്നത്. പക്ഷെ ഇപ്പോഴ ഈ കാലഘട്ടത്തില് അനുസരണം ഇല്ലായ്മ മാത്രമല്ല, അനുസരിക്കാൻ ബാധ്യതയുള്ള ആളുകളുടെ കോലങ്ങൾ, പ്രത്യേകിച്ച് ആലഞ്ചേരി പിതാവിനെ പോലെയുള്ള പിതാക്കന്മാരുടെ കോലങ്ങൾ വരെ കത്തിക്കുകയും അവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഈ ചോദ്യം ഈ നാളുകളിൽ സംഭവിച്ച ചില നിർഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിയാണ് എന്ന് വ്യക്തം. നമുക്കറിയാം, കഴിഞ്ഞ നാളില് ഏതാനും ചില ആത്മായ സഹോദരങ്ങൾ, ജനം മുഴുവൻ വിശ്വസിക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രേരകശക്തിയായിട്ട് നിൽക്കുന്നത് ചില വൈദികരാകാമെന്ന്, അവര് പൗരസ്ഥിതി സംഘാധ്യക്ഷൻ കർദിനാൾ സാന്ദ്രിയുടെയും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആലിഞ്ചേരി പിതാവിൻ്റെയും കോലമുണ്ടാക്കി കത്തിച്ച സംഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് പറയുവാനുള്ളത്, ഈ ഒരു പ്രവൃത്തി തികച്ചും ക്രൈസ്തവ വിരുദ്ധമാണ്. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഇത് ക്രിസ്തു വിരുദ്ധമാണ്, ക്രൈസ്തവ ചൈതന്യത്തിനും വിരുദ്ധമാണ്. ഇനി ഈ പ്രവൃത്തിയുടെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ, എന്തിനാണ് അവരിത് ചെയ്തത്, അത് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ സങ്കടപ്പെടുന്നത്. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതും സിനഡ് മൊത്തമായിട്ടെടുത്ത തീരുമാനവും നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി, അപ്പോൾ ഒരു സഭയുടെ സിനഡ് പൊതുവായിട്ട് തീരുമാനിച്ച കാര്യം നടപ്പാക്കുന്നതിന് വേണ്ടി കർദിനാൾ സാന്ദ്രിയും സഭയുടെ തലവനായ കർദിനാൾ ആലഞ്ചേരി പിതാവും നിലകൊണ്ടു എന്നതാണ് അവർ ചെയ്ത ഏക പ്രവൃത്തി. അതുകൊണ്ടാണ് അവരുടെ കോലം കത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ ഹിതമാണ് സിനഡിൻ്റെ തീരുമാനം എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കുന്നു. മാർപ്പാപ്പയാണ് സഭയുടെ ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ആ പഠിപ്പിക്കുന്ന പ്രബോധനത്തെ സർവാത്മന സ്വീകരിക്കണം. അതിനു പകരം അത് പഠിപ്പിച്ച അത്യുന്നതരായിട്ടുള്ള നമ്മുടെ ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള കർദിനാളന്മാരുടെ കോലമുണ്ടാക്കി കത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും നികൃഷ്ടവും പൈശാചികവുമായ ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, അല്ലെങ്കിൽ പറയാതിരിക്കാൻ വയ്യ. വീണ്ടും ഒരുപക്ഷെ നമുക്ക് അറിയാം, കോലം കത്തിച്ചതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അവർക്ക് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാൽ അവർക്കൊന്നും സംഭവിച്ചില്ല. ഞാനൊരു ഉദാഹരണ സഹിതം പറയാം. നമ്മൾ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ കണ്ണടച്ചിട്ട് സൂര്യൻ ഇരുണ്ടുപോയി, ഞാൻ സൂര്യനെ കെടുത്തി എന്നാരെങ്കിലും പറഞ്ഞാൽ സൂര്യന് എന്തെങ്കിലും സംഭവിക്കുമോ? നമ്മൾ പറയും അവർക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഫോട്ടോ, അത് നമ്മൾ കത്തിച്ചിട്ട് അല്ലെങ്കിൽ കുത്തിക്കീറിയിട്ട് ഞാൻ അവനെ കുത്തിക്കീറി നശിപ്പിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. വസ്തുനിഷ്ഠമായിട്ട് അവർക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ സംഭവിക്കുന്നത് എവിടെയാണ്? അവരെ ആദരണീയരായിട്ട് കാണുന്ന ആളുകളുടെ മനസ്സിനേൽക്കുന്ന ഒരാഘാതം, നൊമ്പരം എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. എന്ന് പറഞ്ഞാൽ വളരെ ആദരണീയരായിട്ട് നമ്മൾ കാണുന്ന ആളുകളുടെ കോലം കത്തിച്ചുകൊണ്ട് അവരോട് കാണിക്കുന്ന അവമതിപ്പ്, അവരെ സ്നേഹിക്കുന്ന ആളുകളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന നൊമ്പരം, ആ നൊമ്പരത്തെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഇങ്ങനെയുള്ള പ്രവൃത്തിയെ ഏത് കാരണം പറഞ്ഞും ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാനാവുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ സഭയുടെ പ്രബോധനം, സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നടപ്പാക്കുവാനായിട്ടാണ് അവര് ആവശ്യപ്പെട്ടത്. വാസ്തവത്തിൽ നമുക്കറിയാം, ഇത് ഈ ഒരു കാര്യം ഇപ്പൊ സിനഡ് പറഞ്ഞ ഏകീകരണ കുർബാന,
ആ ഒരു കുർബാന നടപ്പാക്കുവാനുള്ള ശ്രമം കുറേ നാളുകളായിട്ട് തുടരുന്നതാണ്. കുറേ നാളുകളായിട്ട് ദൈവജനത്തെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം ഇവിടെ രണ്ട് രീതിയിൽ അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ കുർബാന അർപ്പണം ഉണ്ടായിരുന്നു. അത് ഈ കോവിഡ് കാലം വന്നപ്പോൾ പല രീതിയിൽ ഒരേ സഭയിൽപ്പെട്ട ആളുകൾ ബലിയർപ്പിക്കുന്നത് കാണുമ്പോൾ അതിനാൽ തന്നെ വിശ്വാസികളുടെ ഇടയിൽ വാസ്തവത്തിൽ അതൊരു വലിയ അസ്വസ്ഥതയായിരുന്നു. അതെല്ലാം നീക്കി ഈ കുർബാന ഓരോരുത്തർക്കും അവർക്ക് ചില ആഭിമുഖ്യങ്ങളും ഇഷ്ടങ്ങളും കാണും. നമുക്കറിയാം മുഴുവൻ ദൈവോന്മുഖമായിട്ട് മദ്ബഹായിലേക്ക് നോക്കി ബലിയർപ്പിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പിന്തിരിയുക എന്ന് പറയുന്നത് വലിയ ക്ലേശകരമായിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷെ അങ്ങനെ ചെയ്തിരുന്ന ആളുകൾക്ക് യാതൊരു വിഷമവുമില്ലാതെ മാർപ്പാപ്പായെയും സഭയെയും അനുസരിച്ചുകൊണ്ട് അത് ചെയ്യുവാൻ തക്കവണ്ണം അവരെളിമപ്പെടുകയും വിധേയപ്പെടുകയും ചെയ്തു. ആരുടെയും കോലം കത്തിക്കാനായിട്ട് തിരിഞ്ഞില്ല. അപ്പോൾ മുഴുവനും ജനാഭിമുഖമായിട്ട് ചേരുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ ഇവരെ കണ്ട് വാസ്തവത്തിൽ യാതൊരു വിഷമവുമില്ലാതെ ഈ ഏകീകരണ കുർബാന നടപ്പാക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. അവരും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഏതാണ് അതിൻ്റെ ഐഡിയലായിട്ടുള്ള കാര്യമെന്ന് പല പ്രാവശ്യം നമ്മുടെ ഈ ചോദ്യോത്തരവേളയിൽ പറഞ്ഞതുകൊണ്ട് അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. കുറച്ചുകൂടെ ചോദിച്ച ചോദ്യത്തിനൊരു ചെറിയ വിശദീകരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഇതിനുള്ള പരിഹാരം എന്താണ്? ഇതെല്ലാം വാസ്തവത്തിൽ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അതുമല്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ദുഷ്ടനിൽ കാണുന്ന, ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടനിൽ നിന്ന് അവൻ്റെ അരൂപിയിൽ നിന്നും. ആരാണ് ദുഷ്ടൻ? ബിൻബീഷ, ദുഷ്ടൻ, ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ. അപ്പൊ ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ്റെ ആ ഒരു ശൈലി അല്ലെങ്കിൽ അവൻ്റെ ആ പ്രലോഭനം, അവൻ്റെ ആ ഒരു ടെംപ്റ്റേഷൻ, അതിനടിപ്പെട്ടു പോകുന്ന ആളുകൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. അതുകൊണ്ടാണ് ഇതിനെ ദുഷ്ടപ്രവൃത്തി എന്ന് നമ്മൾ ഒരു പക്ഷേ വിളിക്കേണ്ടത്. ഇങ്ങനെയുള്ള ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളിൽ വലിയ മാറ്റവും മാനസാന്തരവും ഉണ്ടാകുവാനായിട്ട് നൊമ്പരപ്പെട്ട് സഭാതനയർ പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അത് മാത്രവുമല്ല, ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുമുള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യവും സഭയിൽ ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈശോയോട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കൊരു പ്രാർത്ഥന കൂടി അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയേ, പ്രാസ കുർബാനയിലെ സാഷ്ടാംഗ പ്രണാമത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പഠിച്ചത്. ആ പ്രാർത്ഥനയെ ഞങ്ങൾ വിശകലനം ചെയ്തു. വിശകലനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന, പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെടുമ്പോഴുണ്ടാകുന്ന പരിശുദ്ധിയിൽ ജീവിക്കുകയും ആ പരിശുദ്ധിയിൽ ജീവിച്ച് രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനുള്ള കൃപ ലഭിക്കണം, അതിനുള്ള പ്രാർത്ഥനയാണ് പുരോഹിതൻ നടത്തുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ വിശുദ്ധർ എന്ന് പറയുന്നത് സഭാധനേരാണെന്ന് ഞങ്ങൾ പഠിച്ചു. ഒപ്പം തന്നെ മദ്ബഹായിലേക്ക് പ്രവേശിച്ച് പുരോഹിതൻ എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് സംഭവിക്കുന്നു എന്ന കാര്യവും ഞങ്ങളിവിടെ വിശകലനം ചെയ്തു. ഞങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നല്ലവണ്ണം ഗ്രഹിച്ച് പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. വിശ്വമിശിഹായിക്കും. സ്തുതിയായിരിക്കട്ടെ.